ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പാചകം ചെയ്ത് അധിക സമയം കളയാൻ താല്പര്യമില്ലാത്തവർക്കായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും നമ്മൾ ജോലി തിരക്ക് കാരണം സിമ്പിളായിട്ടുള്ള റെസിപ്പികളാണ് നോക്കുന്നത് എപ്പോഴും. അപ്പോൾ മുട്ട വെച്ച് തയ്യാറാക്കാവുന്ന, മുട്ടയും തക്കാളിയും വെച്ച് തയ്യാറാക്കിയെടുത്ത ഒരു അടിപൊളി റെസിപ്പിയാണിത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ ആദ്യം ഒരു വലിയ തക്കാളി എടുക്കുക, ശേഷം നമ്മൾ ഇതൊന്ന് വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കുക. ഒരു തക്കാളി മതിയായിരിക്കും. ഇത് ഒരാൾക്കുള്ള ഒരു അളവാണ് തയ്യാറാക്കുന്നത്. തക്കാളി എടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാം. മീഡിയം കട്ടിയിൽ കട്ട് ചെയ്യാം. ഒരുപാട് തിന്നായി പോകരുത്. ഒരുപാട് തിന്നാകുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അവസാനത്തെ കഷ്ണത്തിൽ ആ എൻ്റ് കളഞ്ഞ് അതും എടുക്കാം. അപ്പോൾ തക്കാളി നമ്മളിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. അപ്പോൾ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു വശം വേവട്ടെ. അപ്പോൾ ഇതിൻ്റെ മുകൾ വശത്തേക്ക് നമുക്ക് ഒരു ഒന്നോ രണ്ടോ നുള്ളു ഉപ്പ് ഒന്ന് വെതിരി കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകൾ വശത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ തീ കത്തിച്ചിരിക്കുന്നത്. തക്കാളി പെട്ടെന്ന് വേവും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും വേവണം. ഒരു സൈഡ് ഇപ്പോൾ വെന്തു. അപ്പം നമ്മൾ വെന്ത വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഉപ്പും കുരുമുളക് പൊടിയും ഇതിന് മുകളിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മറ്റു സൈഡ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കാം. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ഇഷ്ടമാണെങ്കിൽ മസാലയൊക്കെ ചേർക്കാം കേട്ടോ. ഇത് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്ന സാധനം ചേർത്തത്. കുരുമുളക് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് ചതച്ചത് ചേർക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു തക്കാളിയുടെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒക്കെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്കിംഗ്. അപ്പോൾ തക്കാളിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ സൂക്ഷിക്കണം, സൈഡ് ഇത് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി കുക്ക് ചെയ്തിട്ട് പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ചീസ് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ചീസ് എത്രത്തോളം കഴിക്കാൻ ഇഷ്ടമാണോ ആ ഒരു അളവിൽ ചേർക്കുക. ചിലർക്ക് ഭയങ്കര ചീസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ചീസ് നന്നായിട്ട് മെൽറ്റ് ചെയ്യുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മെൽറ്റായി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നല്ല പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്ന മല്ലിയില ചേർക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഉണക്കമുളക് ചതച്ചതൊക്കെ ചേർക്കാം. കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എത്ര എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കിയെടുത്തു. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെയോ അല്ലാതെയോ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, മുട്ടയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മുട്ട ഓംലെറ്റ് ചെയ്തിട്ട് ബ്രെഡ് സ്ഥിരമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരുണ്ടാവും, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം. കുറച്ച് വെറൈറ്റിയാണ്, ബ്രെഡിൻ്റെ കൂടെയോ അല്ലാതെയോ ഇത് കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.